നിന്റെ സഹോദരൻ പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ ഏഴ് പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്താപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, ക്ഷമയുടെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ പോലെ തന്നെ കാരുണ്യവും ക്ഷമയും തൻ്റെ സഹോദരരോട് കാണിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. നാം കുട്ടികൾ ആയിരുന്നപ്പോൾ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് സോറി അഥവാ ക്ഷമിക്കണം. കാരണം കപടതയില്ലാതെ നിഷ്കളങ്കതയിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ ആവർത്തിച്ച് മാപ്പ് പറയുകയും മുതിർന്നവർ നമ്മോട് ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ തെറ്റിന് മാപ്പപേക്ഷിക്കുവാനും അതുപോലെ തന്നെ അന്യൻ്റെ തെറ്റുകൾ ക്ഷമിക്കുവാനും നമ്മൾ മടി കാണിക്കുന്നു. കാരണം ഇതൊന്നും ഒരാവശ്യമായിട്ട് നമുക്ക് തോന്നാറില്ല, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. നിന്റെ സഹോദരൻ അടുത്തു വന്ന് എത്ര തവണ മാപ്പ് പറഞ്ഞാലും മാപ്പ് നൽകാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടത്. ഒരായുസ് മുഴുവനും പിതാവായ ദൈവം നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മളും ഒരു മടിയും കൂടാതെ നമ്മുടെ സഹോദരങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ച് അവരെ നമ്മോട് ചേർത്ത് നിർത്താൻ കടപ്പെട്ടവരാണ്. ഈ തലത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് യേശുവിനോട് ഇന്നേ ദിനം പ്രാർത്ഥിക്കാം.